അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ സലവാത്തുള്ളാഹി അലൈഹിം വസലാമുഹു അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാന ഭാഗം വരെ ഓതി തീർക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. നാം പരിശുദ്ധ ഖുർആൻ ഖത്തം ചെയ്യുമ്പോൾ ഒരക്ഷരം പോലും വിട്ടുപോകാതെ, ഒരായത്തുകൾ പോലും നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ വളരെ ശ്രദ്ധയോടെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി തീർക്കുമ്പോൾ അല്ലാഹു വലിയ പ്രതിഫലമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നാം ധാരാളം ഖത്തം ഓതാറുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ, പരിശുദ്ധമായ ഹറമുകളിൽ നമുക്ക് ഖത്തം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അതിലേറെ ഭാഗ്യമാണ്. എന്നാൽ മഹാനായ ഇബ്നു മസ്ഉബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖതമൽ ഖുർആൻ ഫീ ബൈത്തില്ലാഹി അർബഅത്തു റിജാലിൻ, ഉസ്മാനു ബിനു അഫ്ഫാൻ വ തമീമുദ്ദാരി വ സഈദു ബിനു ജുബൈർ വ അബു ഹനീഫത്തുൽ കൂഫി. പരിശുദ്ധമായ ഖുർആൻ കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ അവനെ ഇബാദത്തിനു വേണ്ടി ആദ്യമായി ഭൂമിയിൽ പണികഴിപ്പിക്കപ്പെട്ട ഭവനം, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്ത സ്വീകാര്യമായ പ്രാർത്ഥനയുടെ ഉറവിടം, അതിന്റെ ഏതു ഭാഗത്തും ദുആ കിജാബത്തുള്ള പ്രദേശമാണ്. പക്ഷേ കഅബാലയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് ഖത്തും ചെയ്തവർ നാലു പേരാണ്. അതിൽ ഒന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തേത് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു. നാലാമത്തേത് മഹാനായ ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഈ നാലു പേർക്കാണ് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധ ഹറം പരിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ഖത്തം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്. നാം മനസ്സിലാക്കണം, മഹാനായ ഇമാം അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മഹത്വങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായത് 40 വർഷത്തോളം അദ്ദേഹം ഇഷാഇനെടുത്ത വുളു കൊണ്ട് സുബഹി നമസ്കരിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് താങ്കൾക്ക് കഴിയുന്നത് എന്ന് ചോദിച്ച തന്റെ അനുചരന്മാരോട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ ചില പ്രത്യേക നാമങ്ങൾ ഉച്ചരിച്ച് ഞാൻ ദുആ ചെയ്തു, അതിന്റെ ഫലമാണ് എന്നാണ്. നമുക്കറിയാം ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുമ്പോൾ 99 നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ നാമങ്ങളായി, അസ്മാഉൽ ഹുസ്ന ഏറ്റവും മനോഹരമായ മഹത്വമായ നാമങ്ങളായി നമുക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ അസ്മാവുകൾ, അല്ലാഹുവിന്റെ ആ നാമങ്ങൾ നമുക്ക് മനനം ചെയ്ത് നാം നമ്മുടെ ദുആക്ക് തൊട്ടു മുമ്പായി അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി ആ 99 നാമങ്ങൾ പറഞ്ഞുകൊണ്ട്
ശുദ്ധ ഖുർആനിൽ തന്നെ അതിന്റെ പരാമർശമുണ്ട്. അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്, നിങ്ങൾ ആ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടും, തള്ളപ്പെടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള നാമങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തതിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് 40 വർഷക്കാലം ഇശാഇനടുത്ത വുളു കൊണ്ട് സുബ്ഹി നമസ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അള്ളാഹു നമുക്കും ആ വലിയ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു ഇഖ്ലാസുള്ളതാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.